ഡോക്ടർ സ്വാലി ശംസുദ്ദീൻ നമ്മളോടൊപ്പം ചേരുന്നത് കൊൽക്കത്തയിൽ നിന്നാണ്. ഡോക്ടർ സ്വാലി, ഈ ഇതൊരു സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജാണ് ആർ ജി കാർ. അവിടെ ഡ്യൂട്ടി ഡോക്ടർ അവരുടെ അവർ ജോലി ചെയ്തിരുന്ന വാർഡിൽ അവർക്ക് വിശ്രമിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ സൗകര്യമില്ലാത്തത് കൊണ്ടാണ് അവർക്ക് ഈ നാലാം നിലയിലുള്ള സെമിനാർ ഹാളിൽ പോയി വിശ്രമിക്കേണ്ടി വന്നത്. അവിടെ വെച്ചാണ് അവർ ആക്രമിക്കപ്പെടുന്നതും ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നതും. പക്ഷേ ഡോക്ടർ സ്വാലി, ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു അക്രമി സംഘം കൂടെ വന്ന് അല്ലെങ്കിൽ അക്രമി സംഘത്തിന്റെ, ഇപ്പം നമ്മൾ 2023 മെയ് 10 ഇവിടെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനയ്ക്ക് ഏൽക്കേണ്ടി വന്നതുപോലെ, കാരണം വന്ദനയെ ആക്രമിച്ചത് ഒരു പ്രതിയായിരുന്നു, പോലീസ് കൊണ്ടുവന്ന ഒരു മയക്കുമരുന്ന് കേസിലെ പ്രതിയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ ഈ സംഭവങ്ങൾ. എന്നിട്ടും ഈ സംഭവത്തിൽ മതിയായ അന്വേഷണം നടത്തുന്നതിനോ തെളിവുകൾ കരുതി വെക്കുന്നതിനോ അല്ലെങ്കിൽ പ്രതികളിലേക്ക് എത്തുന്ന വിവരങ്ങൾ നൽകുന്നതിനോ ആ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ അടക്കമുള്ളവർ അതിന് തയ്യാറായില്ല. അവരെല്ലാം തന്നെ ഏതൊക്കെയോ അർത്ഥത്തിൽ ഇതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും നുണ പ്രചരിപ്പിക്കാൻ നിൽക്കുകയുമായിരുന്നല്ലോ. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടെന്നും ആ റാക്കറ്റിൻ്റെ കണ്ണികളാക്കപ്പെട്ടവർ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ട് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അത്ര വലിയൊരു റാക്കറ്റിൻ്റെ ഒരു ആസൂത്രിതമായ ആക്രമണത്തിൻ്റെ ഇരയായിരുന്നു ആ യുവ ഡോക്ടർ. ആക്ച്വലി അങ്ങനെ കരുതുന്നില്ല, അങ്ങനെ 100% നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഈ കാര്യം. കാരണം ഇതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ തന്നെ ഒരുപാട് റൂമേഴ്സ് ഇവിടെ വരുന്നുണ്ട്. ഇത് വ്യക്തമല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ 100%. അല്ല, അങ്ങനെ ഒരു റാക്കറ്റ് അവിടെ പ്രവർത്തിച്ചിരുന്നു, അതിനകത്ത് മയക്കുമരുന്ന് സെക്സ് റാക്കറ്റ് ആയിരുന്നു, അതിന് പിന്നിൽ ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു മോശം സാഹചര്യമായിരുന്നു ആർ ജി കാർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നത്. ഇല്ല, ഞാൻ ഇവിടെ ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇവിടെ ഇത്ര നാളും ഞാൻ അങ്ങനെ ഒരു ഇത്ര മോശപ്പെട്ട ഡ്രഗ് മാഫിയയോ അല്ലെങ്കിൽ സെക്സ് റാക്കറ്റോ അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് അറിവില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഡോക്ടർ സ്വാലി, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ നശിപ്പിക്കുന്നതിനും കുറ്റക്കാരെ കണ്ടെത്തുന്നതിനും ഒക്കെ തടസ്സം നിൽക്കുന്ന തരത്തിൽ ഒരു ഇടപെടൽ എന്തുകൊണ്ടാണ് പ്രിൻസിപ്പളിന്റെ ഭാഗത്തുനിന്നും അധികൃതരുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉണ്ടായത്? ഇപ്പൊ പോലീസ് ആ ക്രൈം സീൻ പോലും കൃത്യമായി സീൽ ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിച്ചു? അതും ഒരു സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജിൽ. അതെ, ആക്ച്വലി ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ഞങ്ങളിത് ന്യൂസ് അറിഞ്ഞത് മുതൽ തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാവരും അവിടെ പോയിട്ട് ആ ഒരു സ്ഥലത്ത്, ഈ നടന്ന സ്ഥലത്ത് ഞങ്ങൾ അവിടെ പോയിട്ട് നിൽക്കുകയും അവിടെ തുടർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാ കാര്യത്തിലും ഇടപെടാനും വേണ്ട വിധത്തിൽ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം എല്ലാം ഞങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തുടക്കത്തിൽ ഇവിടെ ഇതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിട്ട് അങ്ങനെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ തീർത്തും എതിർത്തായിരുന്നു. അല്ല, ഞാൻ പറയുന്നത് സ്വാലി, ഈ സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ എന്തിനാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കേണ്ട സാഹചര്യം എന്താണ്? അതിൽ നിങ്ങൾക്ക് സംശയമില്ലേ? ആ, തീർച്ചയായും ആ ഒരു സംശയത്തിന്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ പോലീസിനോട് വിശ്വാസമില്ല, എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് CBI അന്വേഷണത്തിലോട്ട് പോകണം എന്ന് ഞങ്ങൾ തുടക്കം മുതൽ ആവശ്യപ്പെട്ടിരുന്നു. അല്ല, പോലീസിന്റെ മാത്രം ഭാഗത്തുണ്ടായ വീഴ്ചയാണോ? മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയോ? ഇല്ല, 100% ആത്മാർത്ഥമായ ഇടപെടൽ നടത്തിയില്ല. ആദ്യം തന്നെ ഇങ്ങനൊരു അക്രമം അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഏറ്റവും ഹയർ അതോറിറ്റി എന്ന നിലയ്ക്ക് പ്രിൻസിപ്പൾ വന്നിട്ട് ഈ കാര്യം ഏറ്റെടുത്ത് ഈ കാര്യങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം ആ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരുന്നു ഞങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം മുതലേ, തുടക്കം മുതലേ പ്രിൻസിപ്പളിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഈ ഒരു കാര്യം കൊണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ സ്വാലി, ഈ വനിതാ യുവ ഡോക്ടർ ആക്രമിക്കപ്പെടുന്നതിന് പിന്നിലും അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ഇങ്ങനെയൊക്കെ ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് പിന്നിലൊക്കെ ഒരു ആസൂത്രിതമായ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു നീക്കം ഉണ്ടായിരുന്നു, അത് നേരത്തെ തന്നെ ലക്ഷ്യം വെച്ചു നടത്തിയ നീക്കമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടോ? അല്ലാതെ ഇതൊരു ദിസ് ഡസൻ ഹാപ്പൻ ബൈ ആക്സിഡൻറ്റ് എന്നല്ലേ?
ആ ഞങ്ങൾക്ക് സംശയിക്കാതെ, അല്ല ഇതൊരു ആക്സിഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ഉണ്ടായതാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം ഇതൊരു പ്ലാൻഡ് എക്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മർഡർ ആണ് എന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഡോക്ടർ സ്വാലി പറഞ്ഞോളൂ, വേറെ എന്തൊക്കെ? വേറെ പിന്നെ അതിനുശേഷം ഞങ്ങളുടെ വളരെ നോർമലായിട്ട് വളരെ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന സ്ട്രൈക്കുകൾക്ക് എതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകുകയും ഒരു 7,000 വരുന്ന ജനങ്ങൾ വന്നിട്ട് ഈ സ്ട്രൈക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നല്ലോ 14th. സമരക്കാരെ ഭീഷണിപ്പെടുത്തി. ആ സമരക്കാര് ഭീഷണിപ്പെടുത്തി അവിടുത്തെ കാര്യങ്ങളെല്ലാം തള്ളി തകർത്തു. സമര പന്തലെല്ലാം തള്ളി തകർത്തു. എമർജൻസി ബിൽഡിംഗ് തള്ളി തകർത്തു. അതേപോലെ തന്നെ ENT 3rd floor ENT ബിൽഡിങ്ങും അവിടുത്തെ സെമിനാർ റൂം എല്ലാം തള്ളി തകർത്തായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളൊക്കെ അവിടെയുള്ള PG സ്റ്റുഡൻസ് എല്ലാവരും ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ആ ഒരു സമയത്ത്. എൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും കല്ലുകൊണ്ട് ഏറെല്ലാം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഗൈനി ബിൽഡിങ്ങിൽ അവർ അക്രമകാരികൾ അവിടെയും വന്നിട്ടുണ്ടായിരുന്നു ഗ്രില്ലെല്ലാം തള്ളി തകർക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ സ്വാലി ഞാൻ ചോദിക്കുന്നത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു ഒരു മയക്കുമരുന്നിന് അടിമയായ ഒരാൾ വന്ന് നടത്തിയ ആക്രമണമോ അതല്ലെങ്കിൽ ചികിത്സ തേടിയെത്തിയ ഒരാൾ ഏതെങ്കിലും ഒരു ചികിത്സാ പിഴവിൻ്റെ പേരിൽ നടത്തിയ ആക്രമണമോ ഒന്നുമല്ല. സ്വാലിക തന്നെ പറഞ്ഞതുപോലെ ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്ലാൻഡ് എക്സിക്യൂട്ട് ചെയ്ത ഒരു മർഡർ ആയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിൽ അവർക്ക് അവിടെ ഈ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ എന്നതിനൊക്കെ അപ്പുറത്തുള്ള ഒരു ക്രിമിനൽ കോൺസ്പിറസി, ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ സംഭവത്തിന് പിന്നിലുണ്ടെന്നും അതിന് കാരണമായ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നുമല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ലാതെ ഇത് ആശുപത്രിയിലെ സൗകര്യക്കുറവിനെക്കുറിച്ചോ അല്ലെങ്കിൽ ആശുപത്രികളിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതിനെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു ചർച്ചയാണോ ഇവിടെ വേണ്ടത്? അതല്ല, ഇതിനകത്ത് ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ടായിട്ടുണ്ട്, അതിലൊരു മതിയായ അന്വേഷണവും കുറ്റവാളികളെ കണ്ടെത്തുകയുമാണോ? അതായത് ഈ ഇങ്ങനൊരു ഇൻസിഡന്റ് വരാൻ കാരണം തന്നെ പൂർണ്ണമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു കവചം അവിടെ ഇല്ലാത്തത് കൊണ്ടാണ്. ഡ്യൂട്ടി റൂമിൽ വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങനെ മർഡർ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് വളരെ മോശമല്ലേ. നമ്മളുടെ ഏറ്റവും പ്രിലിമിനറി ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ വർക്ക് സ്ഥലത്ത് വളരെ സേഫ് ആയിരിക്കുക എന്നുള്ളതല്ലേ. അതിന് ഒരു സേഫ്റ്റി ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിച്ചൂടെ? അല്ല ഡോക്ടർ സ്വാലി, ഞാൻ പറഞ്ഞത് ഡെഫിനറ്റ്ലി നിങ്ങൾ ആരോഗ്യ പ്രവർത്തകർ ജോലി ചെയ്യുന്ന ഇടങ്ങൾ സുരക്ഷിതമായിരിക്കണം, നിങ്ങൾക്ക് സുരക്ഷ വേണം, ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷേ വെൻ വി സ്പീക്ക് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ്, ഇതിനകത്ത് സംഭവിച്ചത് ഒരു ക്രിമിനൽ അറ്റാക്ക് ആണല്ലോ ഈ സംഭവിച്ചിരിക്കുന്നത്. ഇതൊരു ആക്രമണ സ്വഭാവത്തിലാണല്ലോ, ഇത് വളരെ കരുതിക്കൂട്ടി നടത്തിയ ഒരു ആക്രമണമാണല്ലോ. അപ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങൾ അവിടെ നിലനിന്നിരുന്നു എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് യഥാർത്ഥത്തിൽ ഈ ആരോഗ്യ പ്രവർത്തകർക്ക് പൊതുവായി ഒരുക്കേണ്ട സുരക്ഷയുമായി ബന്ധപ്പെടുത്തി കാണേണ്ട ഒന്നല്ലല്ലോ ഇത്. അല്ല തീർച്ചയായും, ഇതിപ്പം ഇപ്പം മരിച്ച ആ കുട്ടിക്കല്ലാതെ വേറെ ആർക്കും വേണമെങ്കിലും വരാമല്ലോ ഈ ഒരു സാഹചര്യം. ഇത് ആ കുട്ടി പ്രത്യേകിച്ച് ഇവരെ എതിർക്കുക അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്കാർക്കും അറിയില്ലായിരുന്നു. ഇപ്പം കുറേ കഥകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ ബാക്കിൽ കുറേ സ്റ്റോറീസ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമല്ല കാര്യങ്ങളൊന്നും. എന്തായാലും അത് CBI അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് എല്ലാവരും ഉള്ളത്. ശരി ശരി ഡോക്ടർ സ്വാലി, ഞാൻ വരാം. എന്നോടൊപ്പം ഡോക്ടർ നദിയ ഉണ്ട്, അതോടൊപ്പം തന്നെ അറ്റ്മോസ്ഫിയറിൽ